കൊടിഞ്ഞ് കുറുൽ സ്വദേശി ഒ പി സേതിലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിക്കാണ് സംഭവം. വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവകത്ത് കടന്നത്. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയുടെ 2.5 പവന്റെ പാദസരം കവർന്നു. ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്റെ വീട്ടിലാണ് ഇന്നലെ മോഷണം നടന്നത്. രാത്രി ഒരു 3 മണി സമയത്താണ് മോഷണം നടന്നത്. മോഷണം നടന്ന അവര് മകളുടെ 2.5 പവൻ വരുന്നൊരു പാദസരം എടുത്ത് അത് പൊട്ടിച്ച് എടുക്കുന്ന സമയത്താണ് മോള് ഉണർന്ന് ബഹളം വെച്ചത്. ബഹളം വെച്ചപ്പോഴാണ് ആദ്യം മോഷണം നടന്നാൽ അറിയില്ല. മോള് ആളും വെച്ചപ്പോൾ എന്താ ബുദ്ധിമുട്ട് നേരം ഉണ്ടോന്ന് വെച്ചിട്ട് സമാധാനിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ കാലിൻ്റെ പാദസരം കാര്യങ്ങൾ കൊണ്ടുപോയിക്കണപ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് CCTV ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ട് അതിന് മുന്നേ വന്നിട്ട് ഡോറിൻ്റെ ലോക്കൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്നു. കളവ് നടത്തുന്ന സമയത്ത് അവർ പിന്നെ പൊട്ടിക്കുന്ന എല്ലാം റെഡിയൊക്കെ വെച്ചിക്കാണ്ട് പോയിട്ട് വന്നിട്ടാണ് തുറന്നത്. അങ്ങനെയാണ് കഷ്ടപ്പെട്ട സാധനം 2.5 പവന്റെ പാദസരം. വീട്ടിൽ CCTV ക്യാമറ ഉണ്ടെങ്കിലും മുകളിലേക്ക് തിരിച്ചുവെച്ച നിലയിലാണ്. ഇതോടെ ദൃശ്യങ്ങൾ അവ്യക്തമാണ്. രണ്ടുപേർ ചേർന്നാണ് മോഷണം നടത്തിയെന്നാണ് സൂചന. കുടുംബം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.